നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകര MLA KK രമയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ഡോക്ടർക്കെതിരെ നടപടി അനിവാര്യമാകുന്ന ചില ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും കേരള രാഷ്ട്രീയത്തിലും നടക്കുന്നത്. KK രമ MLA പരിക്കില്ലാത്ത കൈക്കാണ് പ്ലാസ്റ്റർ ഇട്ടതെന്ന് CPM ആവർത്തിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥിരീകരിച്ചത് ഇങ്ങനെ തന്നെയാണ്. ഇതോടുകൂടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇല്ലാത്ത പൊട്ടലിനെ പ്ലാസ്റ്റർ ഇട്ടുവെന്ന ചർച്ചയാണ് സജീവമാകുന്നത്. അതേസമയം പൊട്ടലില്ലാത്ത പ്ലാസ്റ്റർ ഇട്ടെങ്കിൽ മറുപടി പറയേണ്ടത് ആരോഗ്യവകുപ്പാണെന്നാണ് രമ പറയുന്നത്. പരിക്കില്ലാത്ത പ്ലാസ്റ്റർ ഇട്ടതിൽ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും MV ഗോവിന്ദന് മറുപടിയായി KK രമ പറയുകയാണ്. തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അതിൽ ഗൂഢാലോചനയുണ്ടെന്നും സംശയിക്കുന്നതായും രമ വ്യക്തമാക്കുകയാണ്. ഇതോടെ വെട്ടിലാകുന്നത് ആരോഗ്യവകുപ്പാണ്. പൊട്ടലില്ലാത്ത കൈക്കാണ് പ്ലാസ്റ്റർ ഇട്ടത് എന്ന കാര്യം പുറത്തു വന്ന വിവരമാണ്. പൊട്ടും പൊട്ടില്ലായ്മയും യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി മാറ്റാൻ പാടില്ലാത്തതാണ്. അതിന്റെ ഉപകരണമായി പൊട്ടിയ കൈ എന്ന് പറഞ്ഞ് ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് അത്തരത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. അത് ശരിയായ സമീപനമല്ല. പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ആധുനിക സമൂഹത്തിന് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കള്ളവും പറയേണ്ട കാര്യമില്ല. സത്യസന്ധമായി തന്നെ പറഞ്ഞാൽ മതി. MV ഗോവിന്ദൻ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. രോഗികളും കൂട്ടിരിപ്പുകാരും ഡോക്ടർമാരെ തല്ലുന്നതും നല്ല കാര്യമാണെന്ന് തനിക്ക് അഭിപ്രായമില്ലെങ്കിലും ചിലർക്ക് തല്ലുകൊള്ളേണ്ടതാണെന്ന് KB ഗണേഷ് കുമാർ നിയമസഭയിൽ ആരോഗ്യവകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പ്രസംഗിച്ചത് വലിയ ചർച്ചയായിരുന്നു. അങ്ങനെയെങ്കിൽ MV ഗോവിന്ദൻ പറയുന്നത് ശരിയാണെങ്കിൽ KK രമയെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ സമാന രീതിയിൽ തന്നെയാണോ ഈ ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ കുത്തഴിഞ്ഞോ എന്ന ചോദ്യവുമെല്ലാം ഉയരുകയാണ്. ഇതുകൊണ്ട് ഈ വിഷയത്തിലും ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തേണ്ട അവസ്ഥ വരും. ഈ വിഷയത്തിൽ ഡോക്ടർമാരുടെ സംഘടന പോലും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രമയുടെ കയ്യിലെ പ്ലാസ്റ്ററിന് പിന്നിലെ വസ്തുതയും സത്യവും പുറത്തുവരുന്നുമില്ല. രമയെ കടന്നാക്രമിക്കാനുള്ള വ്യാജ പ്രചാരണമായി അത് മാറുകയും ചെയ്യുന്നു. പ്രതിപക്ഷ MLA സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ടുവെന്ന ആരോപണം ആരോഗ്യമന്ത്രി വീണ ജോർജിനും തലവേദനയാവുകയാണ്. തിങ്കളാഴ്ച നിയമസഭ ചേർന്നാൽ ഈ വിഷയം പ്രതിഷേധം സഭയിൽ ഉന്നയിക്കും. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് മറുപടിയും പറയേണ്ടി വരും. സ്പീക്കർക്കും സൈബർ സെല്ലിനും രമ പരാതി നൽകി കഴിഞ്ഞു. രമയുടെ കയ്യിൽ പൊട്ടലില്ല എന്നും പ്ലാസ്റ്റർ വ്യാജമാണെന്നും സമൂഹ മാധ്യമങ്ങൾ പ്രചരണം നടക്കുകയാണ്. രമയുടേതെന്ന പേരിൽ എക്സ്റേ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടാൻ ആശുപത്രിക്ക് അധികാരമില്ല എന്നും അസുഖമില്ലാത്തയാളെ ചികിത്സയ്ക്ക് വിധേയമാക്കിയെങ്കിൽ ആശുപത്രി സംവിധാനങ്ങളുടെ വീഴ്ചയാണ് ഇതിനെ വെളിപ്പെടുത്തുന്നതെന്നും രമ പറയുകയാണ്. സംഘർഷത്തിനിടെ പരിക്കേറ്റ തന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇടാൻ നിർദ്ദേശിച്ചത് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരാണെന്നും രമ പറയുകയാണ്.